ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ അഞ്ചാം സീസണിലെ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനോട് തോറ്റുകൊണ്ട് തുടങ്ങിയ എ ടി കെ പിന്നീട് ലീഗിൽ ഭേദപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. നിലവിൽ 12 മത്സരങ്ങൾ കളിച്ച എ ടി കെക്ക് 4 വിജയവും 4 സമനിലയും 4 തോൽവിയും അടക്കം 11 പോയിന്റോടെ പോയിന്റ് ടേബിളിൽ 6 സ്ഥാനത്താണ്. വരും മത്സരങ്ങളിൽ വിജയം നേടാൻ സാധിച്ചാൽ എ ടി കെക്ക് പ്ലേ ഓഫ് സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഐ എസ് എല്ലിന്റെ പ്ലേ ഓഫ് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ പുതിയ താരങ്ങളെ ടീമിലെത്തിക്കാൻ ഒരുങ്ങുകയാണ് എ ടി കെയും മുഖ്യ പരിശീലകനായ കൊപ്പലാശാനും. ചൈനീസ് ലീഗിൽ കളിക്കുന്ന എഡു ഗാർസിയയെയും നിലവിൽ ഡൽഹി ഡൈനാമോസിന്റെ താരമായ പ്രീതം ഗോട്ടാലിനെയുമാണ് എ ടി കെ ലക്ഷ്യമിടുന്നത്. ചൈനീസ് ലീഗിൽ കളിക്കുന്ന എഡു ഗാർസിയ മുൻ ബംഗളൂരു എഫ് സി താരമാണ്. സെജിയാങ് ലുജങ് എന്ന ചൈനീസ് ക്ലബിലാണ് താരം ഇപ്പോൾ കളിച്ചിരുന്നത്. ഭേദപ്പെട്ട പ്രകടനം ചൈനയിൽ നടത്തിയെങ്കിലും ഇന്ത്യൻ ലീഗിലേക്ക് തിരിച്ചെത്താൻ താരം തീരുമാനിക്കുകയായിരുന്നു. സ്പാനിഷ് താരമായ എഡു ഗാർസിയ റയൽ സരോഗയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. ബംഗളൂരു എഫ് സിക്കായി കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനമാണ് താരം പുറത്തെടുത്തിരുന്നത്. എന്നാൽ ഇതിനോടകം തന്നെ മുൻ എ ടി കെ താരവും നിലവിൽ ഡൽഹി ഡൈനാമോസിന്റെ താരവുമായ പ്രീതം ഗോട്ടാലിനെ സ്വന്തം നാട്ടകത്തിലേക്ക് എ ടി കെ എത്തിച്ചു കഴിഞ്ഞു. എ എഫ് സി ഏഷ്യൻ കപ്പിനുള്ള ഇടവേള കഴിഞ്ഞ് ലീഗ് പുനരാരംഭിക്കുമ്പോൾ താരം എ ടി കെയിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. 2016 എ ടി കെ ഐ എസ് എൽ കിരീടം ചൂടുമ്പോൾ ടീമിനൊപ്പം ഉണ്ടായിരുന്ന പ്രീതം ഗോട്ടാൽ കഴിഞ്ഞ സീസണിലാണ് ഡൽഹി ഡൈനാമോസിലേക്ക് കൂടുമാറിയത്. ഈ സീസണിൽ ഇതുവരെ ഡൽഹിക്കായി മികച്ച വ്യക്തിഗത പ്രകടനം ഗോട്ടാൽ നടത്തിക്കഴിഞ്ഞു. എങ്കിലും ക്ലബിന്റെ പ്രകടനം ദയനീയമാണ്. ഈ സാഹചര്യത്തിലാണ് പഴയ ക്ലബുമായി താരം വീണ്ടും ഒന്നിക്കുന്നത്. 3.5 വർഷത്തെ കരാറാണ് ഗോട്ടാൽ എ ടി കെയുമായി ഒപ്പുവെച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. റൈറ്റ് ബാക്കായി പ്രീതം ഗോട്ടാൽ ഇന്ത്യൻ ദേശീയ ടീമിന്റെ സ്ഥിര സാന്നിധ്യമാണ്. 2015 അരങ്ങേറിയത് മുതൽ ഇതുവരെ 28 മത്സരങ്ങളിൽ പ്രീതം ഗോട്ടാൽ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞു. നേരത്തെ മോഹൻ ബഗാൻ, പൂനെ സിറ്റി എഫ് സി തുടങ്ങിയ ക്ലബുകളിലും പ്രീതം ഗോട്ടാൽ കളിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന എ എഫ് സി ഏഷ്യൻ കപ്പിന് പുറപ്പെട്ട ഇന്ത്യൻ ടീമിലും താരം ഇടം പിടിച്ചിട്ടുണ്ട്.